ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തേക്കുമെന്ന് സൂചന. പി ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി എം വി രാജേഷ്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് മന്ത്രി. കേരളത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് മദ്യമാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി. ബാലപ്പള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. യാത്രക്കാർ ഓടിമാറിയത് മൂലം വൻ ദുരന്തം ഒഴിവായി. സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കമായി. സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളുടെ സംവാദവേദിയായി സാഹിത്യോത്സവം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം മാത്രിക്കടയ്ക്ക് തീപിടിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞപറമ്പിൽ വൻ അഗ്നിബാധ. നമസ്കാരം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശ്രീരാമനെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തേക്കുമെന്ന സൂചന. ഈ മാസം 31-ാം തീയതി CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ നേരിട്ടെത്തി വിശദീകരണം നൽകാൻ എംഎൽഎക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവാദവുമായി ബന്ധപ്പെട്ട് എംഎൽഎയെ പരസ്യമായി താക്കീത് ചെയ്തേക്കുമെന്നാണ് സൂചന. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയാണ് എംഎൽഎയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഉണ്ടായതെന്ന് മുതിർന്ന നേതാക്കൾ വിലയിരുത്തി. നിലവിലുണ്ടായിരുന്ന അനുകൂല സാഹചര്യം പ്രതികൂലമാക്കിയെന്ന കടുത്ത വിമർശനമാണ് CPM CPI നേതാക്കൾ എംഎൽഎക്കെതിരെ ഉന്നയിക്കുന്നത്. അതേസമയം പോസ്റ്റ് പിൻവലിച്ച് എംഎൽഎ ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പി ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായെന്നും എംഎൽഎയുടെ നിലപാടിനെ പാർട്ടി തള്ളിക്കളഞ്ഞതായും റവന്യൂ മന്ത്രി കെ രാജൻ പ്രതികരിച്ചു. കൊല്ലത്ത് SFI പ്രവർത്തകരുടെ കരിങ്കുടി പ്രകടനത്തിൽ രോഷാകുലനായി യാത്ര നിർത്തി റോഡരികിൽ കസേരയിട്ടിരുന്ന ഗവർണറുടെ നടപടി രാജ്യത്താകെ വിമർശനത്തിനിടയാക്കിയെന്ന് മന്ത്രി MB രാജേഷ്. തൃശൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി വിജയിക്കാതെ വന്നപ്പോഴാണ് ഇത്തരം നടപടി സ്വീകരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്നും മേലിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള നടപടികളുണ്ടായി. ഇന്ത്യയിലെ പ്രധാന ദേശീയ മാധ്യമങ്ങളെല്ലാം മുഖപ്രസംഗമെഴുതി കേരള ഗവർണറുടെ നടപടിയെക്കുറിച്ച്. അതിനെ അനുകൂലിച്ചായിരുന്നില്ല, വിമർശിച്ചുകൊണ്ടായിരുന്നു മുഖപ്രസംഗങ്ങൾ വന്നത്. അപ്പോൾ എന്നിട്ടും ഇത്തരത്തിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു വിപുലമായ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണെന്ന് എല്ലാവർക്കും അറിയാം. കേരളത്തെ അസ്ഥിരപ്പെടുത്താൻ കേന്ദ്ര ഗവൺമെൻറ് ശ്രമം നടത്തുകയാണ്. അതാണ് നമ്മളിതിനെ കാണേണ്ടത്. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിലെ സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനും കേരളത്തോട് തന്നെയുള്ള ഒരു പ്രതികാര ബുദ്ധിയോടെയും പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. അത് നമുക്ക് സാമ്പത്തികമായിട്ട് കേരളത്തെ അവഗണിക്കുന്നതിലെന്നല്ല, അവഗണന എന്ന വാക്ക് അതിന് മതിയാവില്ല. സാമ്പത്തികമായിട്ട് കേരളത്തെ ഒരു ശത്രുതയോട് കൂടിയിട്ടാണ് കണക്കാക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ്. കേരളത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് മദ്യമാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരം പ്രസ്താവനകളിലൂടെ കേരളത്തെ അപകീർത്തിപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവർ പോലും ഇത്തരം പ്രചരണം നടത്തുന്നുണ്ടെന്ന് മന്ത്രി ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എൻ അശോക് കുമാർ അധ്യക്ഷത വഹിച്ചു. മേയർ MK വർഗീസ്, എൻഫോഴ്സ്മെന്റ് അഡീഷണൽ എക്സൈസ് കമ്മീഷണർ ഇ സുരേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി VA സലീം, ജനറൽ കൺവീനർ S ഷാനവാസ് തുടങ്ങിയവർ സംസാരിച്ചു. മദ്യത്തെ ആശ്രയിച്ചാണോ കേരളത്തിന്റെ സമ്പദ്ഘടന നിലനിൽക്കുന്നത്? ഏറ്റവും ചുരുങ്ങിയത് എക്സൈസ് ഓഫീസർമാർക്കെങ്കിലും അക്കാര്യത്തിൽ ധാരണ ഉണ്ടാവുന്നു. എനിക്ക് തോന്നുന്നു ഈ പ്രചരണത്തിന്റെ ശക്തി കൊണ്ടും വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയുടെ കാലമായതുകൊണ്ടും നിങ്ങളിൽ തന്നെ പലർക്കും അങ്ങനെയുള്ള തെറ്റിദ്ധാരണകൾ ഉണ്ടാവാൻ ഇടയുണ്ട്. അത് നിങ്ങളുടെ നാട്ടിലും കുഴപ്പം കൊണ്ടല്ല, അത്രയും ശക്തമായിട്ടുള്ള പ്രചരണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ നികുതി സ്രോതസ്സുകൾ പിടിച്ചെടുത്തതാണ്, ആ നികുതി സ്രോതസ്സുകൾ കവർന്നെടുത്തതാണ്. എന്നിട്ട് നിങ്ങൾ ഇതിൽ നിന്ന് മാത്രം നികുതി ഈടാക്കിക്കോ എന്ന് പറയുകയും ആ പറഞ്ഞാൽ തന്നെ കേരളം മദ്യത്തെ ആശ്രയിച്ചു കഴിയുന്നു എന്ന് പറയും. ബാക്കി എല്ലാവരുടെയും സ്ഥിതി ഇതാണ്, മുഖ്യ വരുമാന സ്രോതസ്സല്ല, പക്ഷെ വരുമാന സ്രോതസ്സുകളിൽ ഒന്നാണ്. അപൂർവം വരുമാന സ്രോതസ്സ് ബാക്കിയുള്ളൂ, അതിലൊന്നാണ്. ഈ വസ്തുത ജനങ്ങളിൽ എത്തിക്കണം. കാരണം തെറ്റായ പ്രചരണം നടത്തുന്നവരിൽ വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ വരെയുണ്ട്. അപ്പോൾ വസ്തുത അറിയാത്തത് കൊണ്ടാവില്ല ആ പ്രചരണം നടത്തുന്നത്.
കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ വ്യാജ പ്രചരണങ്ങളുടെ പ്രചാരകരായി ഉത്തരവാദപ്പെട്ട ആളുകൾ കൂടി മാറുകയാണ്. പാലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. ആളുകൾ ഓടിമാറിയത് മൂലം വൻ ദുരന്തമൊഴിവായി. തോട്ടത്തിൽ നിന്നിരുന്ന കുട്ടിയാനകൾ ഉൾപ്പെടെ 20 ആനകളാണ് റോഡിൽ ഇറങ്ങിയത്. തോട്ടത്തിൽ ആനകളെ കണ്ടതോടെ ചിമിനി ഡാമിലേക്ക് എത്തിയ വിനോദസഞ്ചാരികൾ ഒന്നടങ്കം ആനകളുടെ ചിത്രം പകർത്താൻ റോഡിൽ നിൽക്കുകയായിരുന്നു. തോട്ടത്തിൽ നിന്ന് റോഡിലിറങ്ങി നിലയുറപ്പിച്ച ആനക്കൂട്ടത്തെ കണ്ടിട്ടും ആളുകൾ മാറാതെ നിൽക്കുകയായിരുന്നു. ഇതിനിടെ ചില വാഹനങ്ങൾ ഹോൺ മുഴക്കിയതോടെ റോഡിന്റെ വശത്ത് നിന്നിരുന്ന ആന യാത്രക്കാർക്ക് നേരെ പാഞ്ഞടുക്കുകയായിരുന്നു. ഈ സമയത്ത് നിരവധി യാത്രക്കാരാണ് റോഡിൽ ഉണ്ടായിരുന്നത്. ഞായറാഴ്ചയായതിനാൽ വിനോദസഞ്ചാരികളായിരുന്നു ഏറെയും. സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന പ്രദേശമാണ് പിള്ളത്തോട് പരിസരം. ആനകളുടെ ചിത്രങ്ങൾ പകർത്തുകയോ ആനകളെ പ്രലോഭിപ്പിക്കുന്ന തരത്തിൽ വാഹനങ്ങളുടെ ഹോൺ മുഴക്കുകയോ ചെയ്യരുതെന്ന് വനപാലകർ നിർദ്ദേശിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും യാത്രക്കാർ പാലിക്കാറില്ല. വനപാലകരുടെ ഭാഗത്തുനിന്ന് പട്രോളിംഗ് ഉൾപ്പെടെയുള്ള മുൻകരുതലുകൾ എടുക്കണമെന്നും യാത്രക്കാർക്ക് സുഗമ സഞ്ചാരം ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് സാംസ്കാരിക നഗരിയിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. ലോകം പലതരം ഒഴിവുകളിലൂടെ കടന്നുപോയപ്പോഴൊക്കെ സാഹിത്യം ഒരൌഷധമായി മാറിയിട്ടുണ്ട്. യുദ്ധം കീറി മുറിച്ച പാലസ്തീനിൽ നിന്നും വംശീയ സംഘർഷങ്ങളാൽ മുറിവേറ്റ മണിപ്പൂരിൽ നിന്നുമെല്ലാം സർവദേശീയ സാഹിത്യോത്സവത്തിലേക്ക് കവികൾ എത്തുന്നു. അവരുടെ ചിന്തകളും രചനകളും നമ്മുടെ കാലഘട്ടത്തിന്റെ ഹൃദയഭേദകമായ യാഥാർത്ഥ്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതിനൊപ്പം പരിപക്വമായ ചില സാമൂഹ്യ രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് നമ്മെ വളർത്തുകയും ചെയ്യുന്നു. പുറമേയുള്ള പരിതസ്ഥിതികൾ എന്തുതന്നെയായാലും ആ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറത്ത് മനുഷ്യരെന്ന നിലയിൽ നാം ഒന്നാണ് എന്നീ പ്രതിഭകളുടെ രചനകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ലോക ഇന്ത്യൻ മലയാള സാഹിത്യത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഈ സാഹിത്യോത്സവം. വ്യക്തിപരമോ സംഘടനാപരമോ ആയ താല്പര്യങ്ങളൊന്നുമില്ലാതെ സമൂഹത്തിന്റെ സാംസ്കാരിക നവീകരണം മാത്രം ലക്ഷ്യമാക്കിയാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജൻ അധ്യക്ഷത വഹിച്ചു. രാജ്യത്തിന്റെ ബഹുസ്വരത ചോദ്യം ചെയ്യപ്പെടുന്ന കാലഘട്ടമാണിത്. ഈ സാഹചര്യത്തിൽ ബഹുസ്വരതയ്ക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കാനുള്ള വലിയ ആഹ്വാനമാണ് ഈ വിശ്വസാഹിത്യോത്സവം നൽകുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഫെസ്റ്റിവൽ ബുള്ളറ്റിൻ മന്ത്രി രാജനും ഫെസ്റ്റിവൽ ബുക്ക് മന്ത്രി ബിന്ദുവും പ്രകാശനം ചെയ്തു. സാഹിത്യകാരൻ അശോക് വാജ്പേയി വിശിഷ്ട അതിഥിയായി. അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ, കഥാകൃത്ത് ടി പത്മനാഭൻ, സാഹിത്യകാരി സാറാ ജോസഫ്, നടൻ പ്രകാശ് രാജ്, ലെസ് വിക്സ്, കളക്ടർ വി ആർ കൃഷ്ണതേജ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ്, കൗൺസിലർ റജി ജോയി, സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി, സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ, വൈസ് പ്രസിഡന്റ് അശോകൻ ചരിവിൽ തുടങ്ങിയവർ പങ്കെടുത്തു. സാഹിത്യ അക്കാദമിയിലും ടൗൺ ഹാളിലുമായി പ്രകൃതി, മൊഴി, പൊരുൾ, അറിവ് എന്നിങ്ങനെ നാമകരണം ചെയ്ത 4 വേദികളിലായിട്ടാണ് സാഹിത്യോത്സവം അരങ്ങേറുന്നത്. 100+ സെഷനുകളിലായി 500+ എഴുത്തുകാരും ചിന്തകരും സാമൂഹ്യ പ്രവർത്തകരും പങ്കെടുക്കും. 7 നടക്കുന്ന സാഹിത്യോത്സവത്തിൽ ചർച്ചകൾ, പ്രഭാഷണങ്ങൾ, സംഭാഷണങ്ങൾ, കഥാ കവിതാ വായനകൾ, കലാപരിപാടികൾ എന്നിവയും അരങ്ങേറും. ഇതേ ദിവസങ്ങളിൽ തന്നെ ടൗൺ ഹാൾ അങ്കണത്തിൽ അക്കാദമിയുടെ പുസ്തകോത്സവവും നടക്കും. TCV തൃശൂർ. സർവദേശീയ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനവേദി സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളുടെ സംവാദവേദി കൂടിയായി മാറി. ഉദ്ഘാടകനായ മുഖ്യമന്ത്രിയും അധ്യക്ഷനായ മന്ത്രി രാജനുമെല്ലാം തുടങ്ങിവെച്ച സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളുടെ ചുവട് പിടിച്ചുതന്നെയായിരുന്നു വിശിഷ്ടാതിഥികളുടെയും പ്രസംഗങ്ങൾ എന്നത് ഏറെ ശ്രദ്ധേയമായി. മതം ആയുധമാക്കിയ എതിരാളികളെ നേരിടാൻ ശക്തി പ്രാപിക്കണമെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞപ്പോൾ മണിപ്പൂരടക്കം ഓർമ്മപ്പെടുത്തുകയായിരുന്നു നടൻ പ്രകാശ് രാജന്റെ പ്രസംഗം. നമ്മുടെ നാട് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്ന നിബിഡാന്ധകാലത്തിൻ്റെ കാഠിന്യത്തെക്കുറിച്ചും അതിൽ എഴുത്തുകാർക്ക് കലാകാരന്മാർക്ക് എന്താണ് ചെയ്യുവാൻ കഴിയുക എന്നുള്ളത്. പലതും ചെയ്യുവാനുണ്ട്. എത്ര കണ്ടതൊക്കെ ഫലവത്താകും അതൊക്കെ സംശയകരവുമാണ്. അത്രമേൽ ശക്തനാണ് എതിർപക്ഷത്തുള്ളത്. മതമാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം. എളുപ്പത്തിലൊന്നും ആ ആയുധത്തെ നേരിടുവാൻ കഴിയുകയില്ല. നേരിടുവാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാവട്ടെ. If your thumb is cut, it is your pain. But if Ekalavya's thumb is cut, it is society's pain. Let's discuss Manipur
let's discuss Palestine, let's discuss everybody who has been deprived of dignity through art, through literature, through conversations. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം ആക്രിക്കടക്ക് തീപിടിച്ചു. തൃശൂർ പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്ന് 4 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഞായറാഴ്ച പുലർച്ചെയായിരുന്നു സംഭവം. ആക്രിക്കടയിൽ സൂക്ഷിച്ചിരുന്ന പ്ലാസ്റ്റിക് കുപ്പികൾക്കും കബോർഡുകൾക്കും തീപിടിച്ചതുമൂലം കടുത്ത പുകയും ചൂടും രക്ഷാപ്രവർത്തനത്തിന് ദുഷ്കരമായി. 3 ലക്ഷം രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. 3 മണിക്കൂർ കൊണ്ടാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ടി എസ് ഷാനവാസ്, സീനിയർ ഫയർ ഓഫീസർ കെ ജ്യോതികുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തീയണച്ചത്. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞ പറമ്പിൽ വൻ അഗ്നിബാധ. എരുമപ്പെട്ടി യുണൈറ്റഡ് ടർഫിന് സമീപത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലാണ് തീപിടുത്തമുണ്ടായത്. പറമ്പിലെ പാഴ്മരങ്ങളും കുറ്റിച്ചെടികളും അഗ്നിക്കിരയായി. വീടുകൾക്ക് സമീപത്തേക്ക് തീ പടർന്നത് പരിഭ്രാന്തിക്കിടയാക്കി. കുന്നംകുളത്ത് നിന്നെത്തിയ ഫയർഫോഴ്സ് മണിക്കൂറുകളോളം ശ്രമപ്പെട്ടാണ് തീയണച്ചത്. വടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടം ലേബർ ക്യാമ്പാക്കി മാറ്റിയെന്ന ആരോപണം ശക്തമാക്കി കോൺഗ്രസ്. 2016 വില്ലേജ് ഓഫീസ് ഈ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിലും നാളിതുവരെയായി സബ് രജിസ്ട്രാർ ഓഫീസ് വാടക കെട്ടിടത്തിൽ നിന്നും പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റിയിട്ടില്ല. സബ് രജിസ്ട്രാർ ഓഫീസിനായി അനുവദിച്ച കെട്ടിടത്തിന് മുകളിൽ ഒരു നിലയുടെ നിർമ്മാണവും നടന്നുവരികയാണ്. സബ് രജിസ്ട്രാർ ഓഫീസ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടനപ്പള്ളി മണ്ഡലം കമ്മിറ്റി നിരന്തരം സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസിനായി ഫർണിച്ചർ അടക്കം പ്രവർത്തന സജ്ജമാക്കിയ കെട്ടിടത്തിൽ കരാറുകാരന്റെ തൊഴിലാളികളാണ് താമസിക്കുന്നത്. ഇതേ തൊഴിലാളികൾ മറ്റിടങ്ങളിലേക്കും പണിക്കായി പോകുന്നുവെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നത്. കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ കെ വി സിജിത്ത്, ഇ ബി ഉണ്ണികൃഷ്ണൻ, എം എം മുൻഷാർ, ആർ എ ഷെരീഫ്, പീതാംബരൻ വാലത്ത്, മുഹമ്മദ് ഷാഫി എന്നിവർ ചേർന്നാണ് സബ് രജിസ്ട്രാർ ഓഫീസ് കെട്ടിടത്തിലെ നിയമവിരുദ്ധ നടപടി കണ്ടെത്തിയത്. ഈ കെട്ടിടത്തിലെ വില്ലേജ് ഓഫീസ് മാത്രമാണ് 2016 ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. അന്ന് തന്നെ ഇതിന്റെ താക്കോല് സബ് രജിസ്ട്രാർ ഓഫീസിന് കൈമാറിയിട്ടുള്ളതാണ്. 8 വർഷത്തോളമായി ഈ വാടക കെട്ടിടത്തിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസ് സ്വന്തമായി കെട്ടിടമുള്ള വാടാനപ്പള്ളിയിലെ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാറ്റപ്പെട്ടിട്ടില്ല. 6 മാസത്തിൽ കൂടുതലായി കരാറുകാരന്റെ പണിക്കാർ താമസിക്കുന്ന ഒരവസ്ഥയുണ്ട്. സബ് രജിസ്ട്രാർ ഓഫീസറാണ് കരാറുകാരന് കെട്ടിടത്തിന്റെ താക്കോൽ താമസിക്കാൻ നൽകിയതെന്ന് കരാറുകാരനും പൊതുമരാമത്ത് ചാവക്കാട് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് താക്കോൽ നൽകിയതെന്ന് സബ് രജിസ്ട്രാർ ഉദ്യോഗസ്ഥരും സമ്മതിക്കുന്നതായും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. നിലവിൽ സബ് രജിസ്ട്രാർ ഓഫീസറുടെയും പൊതുമരാമത്ത് ചാവക്കാട് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെയും കരാറുകാരന്റെയും നിയമവിരുദ്ധ നടപടിക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. ടിസിവി തൃപ്രയാർ. ചാവക്കാട് മണത്തല നേർച്ചയുടെ ഭാഗമായി പ്രജ്യോതിയുടെ ആദ്യകാഴ്ച ജാറമംഗണത്തിലെത്തി. ചാവക്കാട് ടൗണിൽ നിന്ന് പുറപ്പെട്ട പ്രജ്യോതിയുടെ ആദ്യകാഴ്ച പള്ളിയങ്കണത്തിൽ എത്തിച്ചേർന്നു. 15 കാഴ്ചകൾ മണത്തലയിൽ എത്തിച്ചേർന്നു. നേർച്ചയുടെ പ്രധാന ദിനമായി തിങ്കളാഴ്ച രാവിലെ 9 മണിക്ക് തെക്കഞ്ചേരിയിൽ നിന്ന് പുറപ്പെടുന്ന താബൂത്ത് കാഴ്ച ചാവക്കാട് നഗരം ചുറ്റി 11:30 മണത്തല പള്ളിജാറത്തിൽ എത്തിച്ചേരും. നാടിന്റെ വിവിധ ദിക്കുകളിൽ നിന്നും കൊടിയേറ്റ കാഴ്ചകളും തൊട്ടുപുറകെ പള്ളിയങ്കണത്തിൽ എത്തി കൊടിയേറ്റും. കറുത്തവിട്ടലെ ഹിന്ദു സഹോദരങ്ങൾ പള്ളിമുറ്റത്തെ താണിമരത്തിൽ കൊടികയറ്റും. ഉച്ചതിരിഞ്ഞ് നാട്ടുകാഴ്ചകളും വിവിധ ക്ലബ്ബുകളുടെ കാഴ്ചകളും ജാറത്തിൽ എത്തിച്ചേരും. ഗുരുവായൂർ ആനയോട്ടത്തിൽ മുൻനിരയിൽ ഓടുവാനുള്ള ആനകളുടെ എണ്ണം 5-ൽ നിന്ന് 3 കുറച്ചു. ദേവസ്വം വിളിച്ചു ചേർത്ത വിവിധ സർക്കാർ വകുപ്പുതല ഉദ്യോഗസ്ഥരുടെ യോഗത്തിലാണ് തീരുമാനം. ഭക്തരുടെ സുരക്ഷ കണക്കിലെടുത്താണ് ആനകളുടെ എണ്ണം കുറച്ചതെന്ന് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് തുടക്കം കുറിച്ച് February 21 ആനയോട്ടം നടക്കുന്നത്. ആചാരങ്ങൾ തെറ്റിക്കാതെ സുരക്ഷയ്ക്ക് മുൻതൂക്കം നൽകിയുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുമെന്നും ചെയർമാൻ പറഞ്ഞു. ആന അകത്ത് കയറിയതിനു ശേഷം മാത്രമാണ് ഭക്തരെ ക്ഷേത്രത്തിൽ പ്രവേശിപ്പിക്കുക. ക്ഷേത്രത്തിനകത്ത് ആനയെ ഓടാൻ അനുവദിക്കില്ല. ആചാരപ്രകാരമുള്ള പ്രദക്ഷിണം നടത്തും. ക്ഷേത്രത്തിനകത്തും ബാരിക്കേഡ് ഒരുക്കും. മഞ്ജുലാൽ മുതൽ സത്രം ഗേറ്റ് വരെ റോഡിൽ ഇരുവശത്തും ബാരിക്കേഡ് ഒരുക്കും. ഭക്തരെ ബാരിക്കേഡിനകത്തേക്ക് പ്രവേശിപ്പിക്കില്ല. ആനയൂട്ട ചടങ്ങിൽ പങ്കെടുക്കുന്ന പാപ്പാന്മാർക്ക് 19 വനംവകുപ്പിന്റെ ക്ലാസ് ഉണ്ടാകും. ആനയൂട്ടത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതിനായി അടുത്ത ദിവസം സബ് കമ്മിറ്റി യോഗം ചേരും. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ സ്ഥാപിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് സന്ദർശിച്ചു. തൃശൂർ കോർപ്പറേഷന്റെ കീഴിലുള്ള ജനറൽ ആശുപത്രിയിലെ വിവിധ ബ്ലോക്കുകളിൽ നിന്നും പുറന്തള്ളുന്ന സെപ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ള മലിനജലം അതാത് സ്ഥലങ്ങളിൽ നിന്നും പമ്പിംഗ് മുഖേന പ്ലാന്റിൽ എത്തിച്ച് ശുദ്ധീകരിക്കുവാനുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്. ഭാവിയിലെ
ഉപയോഗം മുന്നിൽ കണ്ട് പ്രതിദിനം 360,000 ലിറ്റർ മലിനജലം ശുദ്ധീകരിക്കുവാനുള്ള സീവറേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റാണ് നിർമ്മിച്ചിട്ടുള്ളത്. പുനരുപയോഗ യോഗ്യമായ ജലം കോർപ്പറേഷൻ ജനറൽ ആശുപത്രിയിൽ തന്നെ ടോയ്ലറ്റ് ഫ്ലഷിംഗ്, നിലം വൃത്തിയാക്കൽ, പൂന്തോട്ട പരിപാലനം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുവാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നതെന്ന് മന്ത്രിയോടൊപ്പം മേയർ എം കെ വർഗീസ്, ഡെപ്യൂട്ടി മേയർ എം എൽ റോസി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പറഞ്ഞു. ഫെബ്രുവരി 29-ാം തീയതി ജനിച്ചവർ തൃശൂരിൽ ഒത്തുചേർന്ന് ജന്മദിനം ആഘോഷിക്കാനൊരുങ്ങുന്നു. ലീപ് ഇയർ ഫ്രണ്ട്സ് എന്ന പേരിൽ പേര് നൽകിയ കൂട്ടായ്മയിൽ ഇപ്പോൾ 8 അംഗങ്ങളായി കഴിഞ്ഞു. ഫെബ്രുവരി 29-ന് ജനിച്ച ഉല്ലൂർ സ്വദേശിയായ ഷാജി റാഫേലാണ് തന്നെപ്പോലെ ലീപ് ഇയറിൽ ജനിച്ചവരെ കണ്ടെത്താൻ ഒരു ശ്രമം നടത്തിയത്. ഇതിനുവേണ്ടി തന്റെ ഫോൺ നമ്പർ വെച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. നമ്മുടെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു 2024 ഫെബ്രുവരി 29 ജന്മദിനം ആഘോഷിക്കുന്നവരുടെ കൂട്ടായ്മ. നമുക്കൊരു താല്പര്യമുണ്ടായിരുന്നു അവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച കൂടിച്ചേരലുണ്ടാവാനായിട്ട്. നമ്മളത് ഒരു യൂട്യൂബിലൂടെ നമ്മളത് പബ്ലിക്കിന് മുന്നിൽ അവതരിപ്പിച്ചു. ഇപ്പോൾ 8 പേരാണ് ഞങ്ങളിലെ ഫെബ്രുവരി 29 ജനിച്ച ആളുകളുടെ കൂട്ടായ്മയായിട്ട് ഞങ്ങൾ ഇവിടെ തേക്കിൻകാട് മൈതാനിയിൽ ഞങ്ങൾ കൂടിച്ചേർന്നത്. വീഡിയോ കണ്ട് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഓരോരുത്തരായി ബന്ധപ്പെട്ടു. ഇപ്പോൾ ഷാജി ഉൾപ്പെടെ 8 പേരുണ്ട്. ലീപ് ഇയറായ 2024 ജന്മദിനം എല്ലാവരും ഒത്തുചേർന്ന് ആഘോഷിക്കണമെന്ന ആശയത്തിൽ ഏവരും ഒറ്റക്കെട്ടായി. 2024 ഫെബ്രുവരി 29 തൃശൂരിൽ കുടുംബത്തോടൊപ്പം ഒത്തുചേർന്ന് കേക്ക് മുറിച്ച് ജന്മദിനം ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് ഇവർ. ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടായ്മയിലെ 5 പേർ തൃശൂരിൽ ഒത്തുകൂടി. എല്ലാ ഫെബ്രുവരിയിലും ജന്മദിനം ആഘോഷിക്കും എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് നക്ഷത്രമാണ് കണക്കാക്കുക, ഡേറ്റ് അല്ല. ഇപ്പോൾ ഡേറ്റിൽ കണക്കാക്കുന്നത് അറിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒത്തുകൂടാൻ തീരുമാനിച്ചത്. അപ്പം അത് വളരെ ഭംഗിയായിട്ട് നടക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഞങ്ങളെല്ലാവരും അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത 29-ാം തീയതി ഞങ്ങൾ കൂടുന്നതായിരിക്കും. അടുത്ത തവണ സംസ്ഥാന തലത്തിൽ കൂടുതൽ പേരെ ഉൾക്കൊള്ളിച്ച് കൂട്ടായ്മ വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ലീപ് ഇയർ ഫ്രണ്ട്സ്. TCV തൃശൂർ. പരിയാരത്ത് പടക്കം പൊട്ടിക്കുന്നതിനിടെ ബൈക്കിന് തീപിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. പരിയാരം കടുങ്ങാട് മൂലേക്കുടിയിൽ വീട്ടിൽ ദീപാകറിന്റെ മകൻ 24 വയസ്സുള്ള ശ്രീകാന്തിന്റെ നില ഗുരുതരമായി തുടരുകയാണ്. തിരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി റോഡിൽ പൊട്ടിച്ച പടക്കം തെറിച്ചു വീണാണ് ബൈക്കിന് തീപിടിച്ചത്. ബൈക്കിൽ ഇരുന്നിരുന്ന ശ്രീകാന്തിന്റെ ദേഹമാസകലം പൊള്ളലേൽക്കുകയായിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പള്ളി കമ്മിറ്റിയുടെ പേരിൽ ചാലക്കുടി പോലീസ് കേസെടുത്തു. പൊതുനിരത്തിൽ അശ്രദ്ധമായി പടക്കം പൊട്ടിച്ച് അപകടം വരുത്തിയതിനാണ് കേസെടുത്തത്. വിവിധ പാർട്ടികളിൽ നിന്നും രാജിവെച്ച 50-ഓളം പേർ BJP ചേർന്നു. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വാചസ്പതി മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK അനീഷ്കുമാർ അധ്യക്ഷത വഹിച്ചു. മേഖലാ പ്രസിഡന്റ് വി ഉണ്ണികൃഷ്ണൻ, യുവമോർച്ച സംസ്ഥാന സെക്രട്ടറി രാഹുൽ കണ്ണൂർ, BJP ജില്ലാ ജനറൽ സെക്രട്ടറി ജസ്റ്റിൻ ജേക്കബ്, വൈസ് പ്രസിഡന്റ് സുജയ് സേനൻ, മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ കൃഷ്ണൻകുട്ടിയുടെ ഒറ്ററാന്തൽ എന്ന കവിതാ സമാഹാരം കവി ഡോക്ടർ സി രാവുണ്ണി പ്രകാശനം ചെയ്തു. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പളും കവയിത്രിയുമായ TM ലത പുസ്തകം ഏറ്റുവാങ്ങി. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. കവി രാധാകൃഷ്ണൻ കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. പ്രസാദ് കാക്കശ്ശേരി, KP വിനോദ്, തുളസീദാസ് കോട്ടപ്പടി, ID രഞ്ജിത്ത്, ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ, നടൻ മുരുകൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കവി സമ്മേളനവും ഉണ്ടായിരുന്നു. വടക്കേക്കാട് സ്റ്റേഷൻ പരിധിയിലെ പ്രധാന നഗരങ്ങൾ ഇനി മുതൽ ക്യാമറ നിരീക്ഷണത്തിൽ. വടക്കേക്കാട്, 500, വെട്ടിപ്പുഴ എന്നിവിടങ്ങളിൽ സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളുടെ ഉദ്ഘാടനം നടത്തി. മോഡേൺ ജംഗ്ഷൻ പദ്ധതിയുടെ ഭാഗമായാണ് വടക്കേക്കാട് സെന്ററിൽ 5 ക്യാമറകളും 500-ൽ 4 വെട്ടിപ്പുഴയിൽ 3 ക്യാമറകളും സ്ഥാപിച്ചിട്ടുള്ളത്. ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം തടാകം കുഞ്ഞുമുഹമ്മദ് ഹാജി, വടക്കേക്കാട് CA അമൃതരംഗൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു. വടക്കേക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് NMK നബീൽ അധ്യക്ഷത വഹിച്ചു. കാവൽ നേത്ര എന്ന പേരിൽ വടക്കേക്കാട് SI ആയിരുന്ന സിസിൽ ക്രിസ്ത്യൻ രാജ് രൂപം കൊടുത്ത പദ്ധതിയുടെ പൂർത്തീകരണമാണ് മോഡേൺ ജംഗ്ഷൻ എന്ന പേരിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളുടെയും സുമനസ്സുകളുടെയും സഹായം കൊണ്ടാണ് പദ്ധതിക്കുള്ള ഫണ്ട് കണ്ടെത്തിയത്. 600,000 രൂപ ചെലവിലാണ് ക്യാമറകൾ സ്ഥാപിച്ചിട്ടുള്ളത്. വിവാഹത്തിന് 2 നാൾ മുൻപ് യുവാവ് കുഴഞ്ഞു വീണ് മരിച്ചു. ചൊവ്വന്നൂർ വിളക്കം തറയ്ക്ക് സമീപം ചന്ദ്രൻ മകൻ 30 വയസ്സുള്ള അരുണാണ് മരിച്ചത്. അക്കിക്കാവിലെ വാടക വീട്ടിലാണ് അരുണിനെ വീണുകിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിച്ചിരുന്നു. ഡ്രൈവറായി ജോലി ചെയ്യുകയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കുന്നുകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി.
10 വർഷത്തെ നിരോധനത്തിന് ശേഷം സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതിയാകുമ്പോൾ മണൽ വാരൽ തൊഴിൽ മേഖലയ്ക്ക് പ്രതീക്ഷ. മാർച്ച് മാസം മുതൽ മണൽ വാരലിന് അനുമതി നൽകുവാനാണ് റവന്യൂ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് മണൽ വാരൽ തൊഴിലാളികളും അതിലേറെ അനുബന്ധ തൊഴിലാളികളുമുള്ള മണൽ മേഖല കഴിഞ്ഞ 10 വർഷമായി ഏറെക്കുറെ നിർജ്ജീവമായിരുന്നു. അനധികൃത മണൽ വാരൽ നടക്കാറുണ്ടെങ്കിൽ കൂടി ഭൂരിപക്ഷം തൊഴിലാളികളും പണിയില്ലാത്ത അവസ്ഥയിലുമായിരുന്നു. കേരളത്തിലെ നദികളിലെ സാൻ ഓഡിറ്റ് പൂർത്തിയാക്കിയ ശേഷം കേന്ദ്ര നിർദ്ദേശപ്രകാരം റിപ്പോർട്ട് തയ്യാറാക്കി അനുവദനീയമായി നദികളിൽ നിന്ന് മാത്രം മണൽ വാരാൻ അനുമതി നൽകുവാനാണ് ആലോചന. പോലീസിന്റെ ഡി ഹണ്ട് റെയ്ഡിന്റെ ഭാഗമായി പെരിങ്ങൽകുത്തിൽ നിന്ന് കഞ്ചാവ് പിടികൂടി. സംഭവവുമായി ബന്ധപ്പെട്ട് പെരിങ്ങൽകുത്ത് സ്വദേശിനി താഴിശ്ശേരി സീമയെ അതിരപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. ആളൂരിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികനായ യുവാവ് മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. മാള അണ്ണല്ലൂർ ആനപ്പാറ സ്വദേശി 26 വയസ്സുള്ള എടത്താടൻ സൂരജാണ് മരിച്ചത്. ഞായറാഴ്ച വൈകിട്ട് ആളൂർ RMHSS സ്കൂളിന് സമീപത്തായിരുന്നു അപകടം. കൊമ്പടിഞ്ഞാവാക്കൽ ഭാഗത്തു നിന്നും ആളൂരിലേക്ക് പോകുകയായിരുന്ന ബൈക്ക് എതിരെ വന്നിരുന്ന ഓട്ടോ ടാക്സിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബൈക്ക് യാത്രക്കാരായ യുവാക്കളെ ഉടനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും സൂരജന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ആളൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഫേസ്ബുക്ക് വിവാദവുമായി ബന്ധപ്പെട്ട് പി ബാലചന്ദ്രൻ എംഎൽഎക്കെതിരെ പാർട്ടി ശക്തമായ നടപടിയെടുത്തേക്കുമെന്ന് സൂചന. പി ബാലചന്ദ്രന് ജാഗ്രത കുറവുണ്ടായെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. ഗവർണർക്കെതിരെ വിമർശനവുമായി മന്ത്രി എം വി രാജേഷ്. സംസ്ഥാന സർക്കാരിനെ അസ്ഥിരപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ഗവർണറുടെ ഭാഗത്തുനിന്നുണ്ടായതെന്ന് മന്ത്രി. കേരളത്തിന്റെ മുഖ്യ വരുമാന സ്രോതസ് മദ്യമാണെന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി. വലപ്പിള്ളി പിള്ളത്തോട് പാലത്തിന് സമീപം റോഡിലിറങ്ങിയ കാട്ടാനക്കൂട്ടം യാത്രക്കാർക്ക് നേരെ പാഞ്ഞെടുത്തു. യാത്രക്കാർ ഓടിമാറിയത് മൂലം വൻ ദുരന്തമൊഴിവായി. സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന 7 ദിവസം നീണ്ടു നിൽക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന് തുടക്കമായി. സമകാലിക സാമൂഹിക രാഷ്ട്രീയ വിഷയങ്ങളുടെ സംവാദവേദിയായി സാഹിത്യോത്സവം. തൃശൂർ ശക്തൻ സ്റ്റാൻഡിന് സമീപം മാക്രിക്കടയ്ക്ക് തീപിടിച്ചു. 3 ലക്ഷം രൂപയുടെ നഷ്ടം. എരുമപ്പെട്ടിയിൽ ഒഴിഞ്ഞപറമ്പിൽ വൻ അഗ്നിബാധ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.